ഡിയർ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉന്നക്കായ സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി നമ്മളിവിടെ 3 നേന്ത്രപ്പഴമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നേന്ത്രപ്പഴം സെൻറ്ററിലൊന്ന് കട്ട് ചെയ്യണം, രണ്ട് പീസാക്കി വെക്കണം. എന്നിട്ട് തോലെല്ലാം പൊളിച്ച് വെച്ചിട്ട് സെൻറ്റർ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലെ ബ്ലാക്ക് ഭാഗം റിമൂവ് ചെയ്യണം. എല്ലാ പീസും നമുക്കിതുപോലെ ബ്ലാക്ക് ഭാഗം റിമൂവ് ചെയ്തെടുക്കാം. ഇതിന് നമ്മൾ നന്നായി പഴുത്ത പഴം എടുക്കരുത്, ഒരു മീഡിയം സൈസ് പഴുത്ത പഴമാണ് ഇതിന് നല്ലത്. ബ്ലാക്ക് പോർഷൻ റിമൂവ് ചെയ്തതിന് ശേഷം ഇതുപോലെ ചെറിയ നീളം പീസുകളായിട്ട് മുറിച്ച് മാറ്റി വെക്കണം. എന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്ത പീസുകൾ നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. ഇഡ്ഡലി പാത്രം ഇല്ലാത്തവർ അതുപോലത്തെ എന്തെങ്കിലും പാത്രം വെച്ചിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുത്താൽ മതി. ഓവറായി സ്റ്റീം ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് സ്റ്റീമാവാനേ പാടുള്ളൂ. അപ്പോൾ നമ്മളിത് പഴം സ്റ്റീം ചെയ്തത് റെഡി ആയിട്ടുണ്ട്, നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. സ്റ്റീം ചെയ്ത പഴം ഒരു പാത്രത്തിലിട്ടിട്ട് നന്നായി ഇതുപോലെ ഉടച്ചെടുക്കണം. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തേങ്ങയാണ് വേണ്ടത്. ഞാനിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 12 പീസ് കാഷ്യൂനട്ട്, 3 ഏലക്കായ. കാഷ്യൂനട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. ഈ ബട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തേങ്ങ കാഷ്യൂനട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ചിട്ട് തേങ്ങ റോസ്റ്റ് ചെയ്തെടുക്കാം. തേങ്ങ ഓൾമോസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ചെറിയ ഫ്ലെയിമിൽ വെക്കണം. ഇതിലേക്ക് നമുക്കിനി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഏലക്കായ കാഷ്യൂനട്ട് ചേർത്ത് കൊടുക്കാം. അത് റോസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട്. കാഷ്യൂനട്ട് ഏലക്കായ റോസ്റ്റ് ചെയ്തതിന് ശേഷം നന്നായി ഒന്ന് തേങ്ങയുടെ കൂടെ മിക്സ് ചെയ്തെടുക്കണം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ തേങ്ങ അണ്ടിപ്പരിപ്പ് എല്ലാം റോസ്റ്റായി റെഡി ആയിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. ഇനി ഇതെങ്ങനെ ഷേപ്പാക്കി എടുക്കാമെന്ന് നോക്കാം. ഉടച്ചു വെച്ച പഴം ഇതുപോലെ കുറേശ്ശെ കയ്യിലേക്ക് എടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്ത് വെച്ച തേങ്ങ കുറച്ച് വെച്ച് കൊടുക്കണം. എന്നിട്ട് അത് കവർ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ പഴം വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പാക്കിയെടുക്കാം. പൊട്ടാതെ നോക്കണം. ഈ ഒരു ഷേപ്പിലെ എല്ലാ പഴവും നമുക്ക് ആക്കിയെടുക്കണം. എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഈ ഉടച്ചു വെച്ച പഴം നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചതുകൊണ്ട് നമുക്കിപ്പോൾ കുറച്ച് സ്റ്റിക്കായിട്ട് കിട്ടിയിട്ടുള്ളത്. നമ്മൾ ഈ കുഴച്ചു വെച്ച പഴം കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വിചാരിച്ച ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല.
പെട്ടെന്ന് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എല്ലാതും ഓൾമോസ്റ്റ് ഈ ഒരു ഷേപ്പിൽ നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കാം. ഈ ഉടച്ചു വെച്ച പഴം കയ്യിലേക്ക് ഇട്ട് പറഞ്ഞതിനൊക്കെ മുന്നേ നിങ്ങളുടെ കയ്യിലേക്ക് കുറച്ച് എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇട്ടിട്ട് ഒന്ന് തടവി കൊടുക്കണം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിച്ച് പോകും. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വളരെ നല്ലതാണത്. അപ്പോൾ നമ്മുടെ ഉന്നക്കായ ഇതുപോലെ എല്ലാം നമ്മളൊന്ന് ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ പാൻ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഓരോന്ന് ഓരോന്നായി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ. ഒരു മീഡിയം ഫ്ലെയിം കീപ്പ് ചെയ്താൽ മതി, കാരണം എല്ലാ ഐറ്റംസും ഓൾമോസ്റ്റ് കുക്ക്ഡ് ഐറ്റംസാണ്. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഈ ഒരു കളറാവുമ്പോൾ നമുക്ക് കോരിയെടുക്കാം. അപ്പോൾ ഈ ഉന്നക്കായ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഫീഡ്ബാക്ക് അറിയിക്കണം. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Thank you.